നമസ്കാരം. പയ്യന്നൂർകാരനായ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഷംസുദ്ദീൻ എന്നാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. ആ കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന ഷംസുദ്ദീൻ എന്ന വ്യക്തി ഒഡീസയിൽ ട്രെയിൻ അപകടമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ഇവിടെയുള്ള ഒരു പ്രമുഖ ചാനലിന് ഒരു ബൈറ്റ് കൊടുത്തിരുന്നു. ആ ബൈറ്റ് പിന്നീട് വലിയ വിവാദമായി. അദ്ദേഹം അവിടുത്തെ അപകടം നേരിട്ട് കണ്ടു എന്ന തരത്തിലാണ് അദ്ദേഹം ആ ബൈറ്റ് കൊടുത്തത്. അവിടെ ആദ്യം കോറമണ്ടൽ എക്സ്പ്രസ് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിച്ചു കയറുന്നു. അതിനുശേഷം ആ ബോഗികൾ മറിഞ്ഞു കിടന്ന ബോഗികളിലേക്ക് ഒരു 10 മിനിറ്റിന് ശേഷം ഹൗറ എക്സ്പ്രസ് വന്ന് ഇടിച്ചു കയറുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. പിന്നീട് റെയിൽവേ അത് സ്ഥിരീകരിച്ചതും മറ്റേ തെളിവുകളെല്ലാം വെച്ചിട്ട് അങ്ങനെയല്ല സംഭവം, ഒരേ സമയത്ത് തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്ന രണ്ട് ട്രെയിനായിരുന്നു എന്ന് മനസ്സിലാവുകയും ഇയാൾ കള്ളമാണ് എന്ന് പറഞ്ഞത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്തിനാണ് ഈ കേന്ദ്ര വിദ്യാലയത്തിലെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ സർവീസ് ചട്ടങ്ങൾ മറന്നുപോലും ഇങ്ങനെ കള്ളം പറഞ്ഞത് എന്നതിനെപ്പറ്റി പിന്നീട് വലിയ ചർച്ചയും സംസാരവുമൊക്കെ ഉണ്ടായി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ രാഷ്ട്രീയമൊക്കെ ചിത്രത്തിലേക്ക് വരികയും ആ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് കിട്ടിയ ഒരു അവസരത്തിൽ കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേക്കുമെതിരെ അദ്ദേഹം വ്യാജ പരാമർശം അല്ലെങ്കിൽ കള്ളം പറയുമായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമായത്. അത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുമെന്നാണ് കരുതിയതെങ്കിൽ അത് കേരളവും വിട്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഒരു സംസാര വിഷയമായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് യുവരാജ് ഗോകുൾ എന്ന വ്യക്തി, അദ്ദേഹം ഒരു വലതുപക്ഷ നിരീക്ഷകനൊക്കെയാണ്, സംഘിയാണ് എന്ന് തന്നെ പറയാം. മുഖ്യധാര ചാനലിലൊക്കെ വന്ന് ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു ട്വീറ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. ആളെ ഞാൻ ദേശീയ തലത്തിൽ തന്നെ ഫേമസ് ആക്കിയിട്ടുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിലും അതിട്ടിട്ടുണ്ട്. ഷംസീർ ഖാനെ അന്താരാഷ്ട്ര തലത്തിൽ ഫേമസ് ആക്കിയിട്ടുണ്ട്. 2000 റീട്വീറ്റും 4000 ലൈക്കും എന്നാണ് ഈ യുവരാജ് ഗോകുൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ്. യഥാർത്ഥത്തിൽ ഇത് കണ്ടിരിക്കുന്നത് ഏതാണ്ട് 328,000 ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ. തീർച്ചയായിട്ടും ഇയാൾ ഈ കാര്യത്തിൽ കള്ളം പറഞ്ഞു എന്ന തരത്തിൽ ഇംഗ്ലീഷിലാണ് ആ ട്വീറ്റ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾ ഈ ഒരു വിഷയം വെച്ചിട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ്. അപ്പോൾ തന്നെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇതുപോലെ എന്തെങ്കിലും ദുരന്തം വരുമ്പോൾ അതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ബോധപൂർവം പറഞ്ഞതാണോ എന്ന കാര്യത്തിലും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ ഒരു വിദ്യാലയത്തിൽ അധ്യാപകനായിരിക്കുന്ന അയാൾ അയാളുടെ സർവീസ് ചട്ടം മറികടന്നുകൊണ്ട് തന്നെ കിട്ടിയ ഒരവസരത്തിൽ പച്ചക്കള്ളം പടച്ചു വിടുകയായിരുന്നു ചെയ്തത് എന്ന് വ്യക്തമാണ്. ഈ അപകടത്തിന് ശേഷം പല ചാനലുകൾ ഗ്രാഫിക്സും കൊണ്ടും മറ്റുമൊക്കെ നമ്മളെ കാണിച്ചു തന്ന ഈ ട്രെയിൻ അപകടത്തിൻ്റെ ദൃശ്യങ്ങളിലൊന്നും ഇയാൾ പറഞ്ഞതേയല്ല സത്യം എന്ന് വ്യക്തമാണ്. മാത്രമല്ല റെയിൽവേ അത് സ്ഥിരീകരിച്ചതുമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് 10 മിനിറ്റിന് ശേഷം വന്ന ഹൗറ എക്സ്പ്രസ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നവരുടെ ദേഹത്തേക്ക് കൂടി ഇടിച്ചു കീറുകയും അവരെ കൂടി കൊല്ലുകയും ചെയ്യുമായിരുന്നു എന്ന പച്ചക്കള്ളം ഇയാൾ പടച്ചുവിട്ടത്? തീർച്ചയായിട്ടും ഇയാൾ ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ അധ്യാപകൻ എന്ന നിലയിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു രാജ്യവിരുദ്ധ പ്രവൃത്തി തന്നെയാണ് അയാളത് ചെയ്തത്. തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അതിനൊരു കാരണം കാണിക്കൽ നോട്ടീസെങ്കിലും അയാൾക്ക് അയക്കുകയോ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ സംഘികളും മറ്റ് ദേശസ്നേഹികളുമൊക്കെ പറയുന്നത് ഇയാളെ ആ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ഷംസീർ എന്ന ഈ അധ്യാപകൻ കാണിച്ച ഈ പ്രവൃത്തി അത് ശരിയായിട്ടില്ല. അത് പലരും ഉത്തരവാദിത്തപ്പെട്ടവരടക്കമുള്ളവർ അത് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ കൂട്ടത്തിലുള്ള ബന്ധുക്കളും ഈ പയ്യന്നൂരിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെയുള്ള രാഷ്ട്രീയക്കാരും ചില നാട്ടുകാരൊക്കെ ഇയാൾക്ക് സ്വീകരണം വരെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ അപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയൊന്നുമല്ല ഈ ഷംസീർ എന്ന വ്യക്തി, വേറെയും ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്കൊന്നും അവരുടെ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും സ്വീകരണം കൊടുക്കാത്തപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾക്ക് മാത്രം സ്വീകരണം കൊടുത്തത് എന്നതും ഒരു സംസാര വിഷയമാണ്. ഒരുപക്ഷെ രാഷ്ട്രീയപരമായി നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേക്കൊക്കെ മോശം പേര് കിട്ടാൻ ഇയാളുടെ പരാമർശം കാരണമായതുകൊണ്ടും അത് ഇടതുപക്ഷത്തിനും മറ്റുമൊക്കെ രാഷ്ട്രീയ നേട്ടമായി എന്ന് കരുതുന്നുകൊണ്ടാവാം ഒരുപക്ഷെ ഇയാളെ പൂമാലയും ചെണ്ടുമൊക്കെ കൊടുത്ത് സ്വീകരിച്ചിരുത്തിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.